നമസ്കാരം ന്യൂസ് ടൈം മീഡിയയിലേക്ക് സ്വാഗതം കർഷക സമരം പല സംസ്ഥാനങ്ങളിലും ബിജെപിക്ക് വലിയ തലവേദന ഉണ്ടാക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനം പഞ്ചാബിലും ഹരിയാനയിലുമാണ് പഞ്ചാബിലും ഹരിയാനയിലും ബിജെപിക്ക് ബിജെപിയിൽ നിന്ന് ഇപ്പോൾ വലിയ കൊഴിഞ്ഞുപോക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കർഷക സമരം രണ്ടു മാസം പിന്നിടുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്തതിൽ കടുത്ത പ്രതിഷേധമാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ ഉയർന്നു വരുന്നത് കർഷക നിയമം പിൻവലിക്കാൻ കഴിയുകയില്ല എന്ന നിലപാടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെയും സ്വീകരിച്ചത് അത് പഞ്ചാബിൽ ഇപ്പോൾ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ബിജെപിയുടെ പല നേതാക്കൾക്കും വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണ് ഉള്ളത് എന്ന് ബിജെപി നേതാക്കൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നു പലരുടെയും വീടുകൾക്ക് മുന്നിൽ കർഷകർ നിരന്തരം സമരത്തിലാണ് ഫെബ്രുവരി 14 ആണ് പഞ്ചാബിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 8 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്കും 109 കൗൺസിൽ പഞ്ചായത്തുകളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 2015 പഞ്ചാബിൽ ബിജെപി അകാലിദൾ സഖ്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ തൂത്തുവാരുകയുണ്ടായി എന്നാൽ ഇത്തവണ സ്ഥിതി മാറുകയാണ് 3-ൽ 2 പ്രദേശങ്ങളിലും 3-ൽ 2 പഞ്ചായത്തുകളിലും സ്ഥാനാർത്ഥികളെ പോലും നിർത്താൻ കിട്ടാത്ത സാഹചര്യത്തിലേക്ക് ബിജെപി എത്തി നിൽക്കുന്നു എന്ന കാഴ്ചയാണ് അവിടെ നിന്നും കാണാൻ കഴിയുന്നത് ഇത് പഞ്ചാബിൽ നിന്നുള്ള കർഷകരാണ് കൂടുതലായി ദില്ലിയിൽ നടക്കുന്ന സമരത്തിൽ പങ്കാളികളാകുന്നത് അതുകൊണ്ട് തന്നെ ബിജെപി കേന്ദ്ര സർക്കാരിനോടുള്ള അവരുടെ കടുത്ത എതിർപ്പും രോഷവും പ്രകടവുമാണ് കോൺഗ്രസ് ആവട്ടെ ഈ തെരഞ്ഞെടുപ്പ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ബിജെപിക്ക് കനത്ത തിരിച്ചടി നൽകാൻ പറ്റിയ അവസരമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം ഹരിയാനയിലും സ്ഥിതി വ്യത്യസ്തമല്ല ബിജെപി ഇവിടെയും വലിയ ഭീഷണിയാണ് നേരിടുന്നത് കാരണം ജനുവരിയിൽ മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടാർ ഹെലികോപ്റ്ററിൽ ഇറങ്ങാൻ ശ്രമിച്ചിട്ട് അതിന് കർഷകർ അനുവദിക്കാത്ത സാഹചര്യം നമ്മൾ കണ്ടു 1500 വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചുകൊണ്ട് ഇറങ്ങാൻ യോഗസ്ഥലത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചുവെങ്കിലും അതിനും കർഷകർ തടയിട്ടു വേദി കൈയടക്കുകയും ചെയ്തു കർഷക പ്രക്ഷോഭം ശക്തമായ ജില്ലകളിൽ ബിജെപി നേതാക്കൾക്ക് വീട് വിട്ടിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് ഹരിയാനയിലും നിലനിൽക്കുന്നത് ഫലത്തിൽ ബിജെപിക്കെതിരായിട്ടുള്ള പ്രതിഷേധം കർഷക സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബിജെപിക്കെതിരായ പ്രതിഷേധം വിവിധ സംസ്ഥാനങ്ങളിൽ അലയടിച്ചുയരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പഞ്ചാബിലും ഹരിയാനയിലുമാണ് ഈ പ്രതിഷേധം ഏറ്റവും അധികം എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിലൂടെ വ്യക്തമാകുന്നത്